ഇന്ന് വിജയദശമി. ആയിരക്കണക്കിന് കുരുന്നുകളാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അരിശ്രീ കുറിക്കാൻ, അറിവിൻ്റെ അരിശ്രീ കുറിക്കാനായി എത്തിയിരിക്കുന്നത്. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും എഴുത്തിനിരുത്താനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വാക്കുകളുടെ വരദാനം ഏറ്റുവാങ്ങാൻ കുരുന്നുകൾ അക്ഷരലോകത്തേക്ക്. അസുരശക്തിക്കും അധർമ്മത്തിനും മേൽ ധർമ്മം വിജയിച്ചതിന്റെ പ്രതീകമായി രാജ്യം വിജയദശമി ആഘോഷിക്കുന്നത്. അസുര ചക്രവർത്തിയായ മഹിഷാസുരനെ വധിച്ച് ദേവി വിജയം നേടിയ ദിനമാണ് വിജയദശമി ദിനമായി ആഘോഷിക്കുന്നത്. ദേവിയുടെ മൂന്ന് ഭാവങ്ങളാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ ആരാധിക്കപ്പെടുന്നത്. ദുർഗാഷ്ടമി ദിനത്തിൽ ദേവിയെ ദുർഗയായും മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും വിജയദശമി ദിനത്തിൽ സരസ്വതിയായും സങ്കല്പിച്ചുള്ള പൂജകളാണ് നടക്കുക. വിജയദശമി ദിനത്തിലെ സരസ്വതി പൂജയ്ക്ക് ശേഷമാണ് പൂജയെടുപ്പ്. തുടർന്നായിരിക്കും കുരുന്നുകൾ നാവിൽ ഹരിശ്രീ കുറിക്കുക. മൂകാംബിക ക്ഷേത്രം, പൂജപ്പുര, സരസ്വതി മണ്ഡപം, പനച്ചിക്കാട് ക്ഷേത്രം, ദക്ഷിണ മൂകാംബിക ക്ഷേത്രം, തുഞ്ചൻപറമ്പ്, കോഴിക്കോട് കേസരി ഭവൻ എന്നിവിടങ്ങളിൽ എഴുത്തിനിരുത്തുന്നതിന് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജനം, ന്യൂസ് ഡെസ്ക്.